CPIM ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയും NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന CH അശോകന്റെ 11th ചരമവാർഷിക ദിനം CPIM നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 CH സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ സെക്രട്ടറി P മോഹനൻ പുഷ്പചക്ര സമർപ്പണം നടത്തി. വൈകിട്ട് നെല്ലാച്ചേരി പടിഞ്ഞാറ് CH സ്ക്വയറിന് സമീപം നടത്തിയ അനുസ്മരണ പൊതുസമ്മേളനം P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 2019 കിട്ടിയതിനേക്കാൾ അപ്പുറമൊക്കെ വോട്ട് കുറവാണ്. നമുക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല, അത് ഇവിടെ ഉണ്ടാക്കാനായിട്ടില്ല. പക്ഷെ 2019 കിട്ടിയതിനേക്കാളും 2500 വോട്ട് അധികമാണല്ലോ ഈ വടകര അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്. മനസ്സിലായില്ലേ? 2019 കിട്ടിയതിനേക്കാളും 2500 വോട്ട് ഇവിടെ അധികമാണ്. അതേ നിലയിൽ നാദാപുരത്തും കുറ്റിയടിയും വടകര താലൂക്കിൽ എല്ലാ മണ്ഡലത്തിലും 3 മണ്ഡലമാണ് വടകര താലൂക്കിലുള്ളത്. 3 മണ്ഡലത്തിലും നമുക്ക് കൂടുതലാണ്. മറ്റവരെക്കാളും മൊത്തം വോട്ടുകൾ നമ്മൾ പറയലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാം. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക്സി തോമസ്, TP ബിനീഷ്, R ഗോപാലൻ, K ഗിരിജ, P ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ കൂടെ പുതു പശ്ചാത്തലത്തിലാണ് സഖാവ് അശോകേട്ടന്റെ സ്മരണ പുതുക്കുവാൻ നാം എല്ലാവരും ഇവിടെ ഒത്തുചേരുന്നു. തെരഞ്ഞെടുപ്പാനന്തരമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച്, അതിന്റെ കേരളത്തിലെ പ്രതികരണങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പൊതുവിലുള്ള പ്രത്യേകത ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മളോട് പങ്കുവെക്കുന്ന അത്യന്തം പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അതിൻ്റെ ആവർത്തിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്നയോടമുള്ള ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തവും വ്യതിരിക്തവുമായ ഒരു അനുഭവമായിരുന്നു. പൊതുവിൽ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഒരു ബ്രേക്ക് ത്രൂ ആണ് എന്ന് ഏത് അടലുകളിലും നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. ഞാൻ സൂക്ഷ്മതയുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. AK ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു.